ജോണി ആ പേടിയുണ്ടോ തനിക്ക് എന്തിന് അല്ല അപ്പച്ചന്റെ റിയാക്ഷൻ എന്നാ ആയിരിക്കും അക്കാര്യത്തിൽ പേടിയില്ല കാരണം ഏറ്റവും മോശം റിയാക്ഷനെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ജോണിക്ക് പേടിയുണ്ടോ സത്യം പറഞ്ഞ പേടിയുണ്ട് അപ്പച്ചൻ മോഹം കറുത്ത് സംസാരിക്കുന്നത് ഈയിടെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പച്ചന്റെ ആ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടുള്ളൊരു ഒരു 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 ഇതല്ലേ നമുക്ക് തിരിച്ചു പിടിക്കണം എന്ത് നഷ്ടപ്പെട്ട എല്ലാവരെയും വലിയ സന്തോഷത്തിലാണല്ലോ ഇനിയെങ്കിലും നിന്റെ സാധാരണ ചെരുപ്പ് മാറ്റി പവർ ഗ്രിപ്പുള്ള റപ്കോ ഹവായി വാങ്ങിയിട് റപ്കോ ഹവായി അടിതെറ്റാതിരിക്കാൻ അതിശക്തമായ പവർ ഗ്രിപ്പ് റപ്കോ ഹവായി സംരംഭമായ ആനാമെള്ള എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ വെള്ളവാ ഇത് ഉപയോഗിച്ച് അവഞ്ചരിക്കാൻ പറ്റും ചെയ്യുന്നേ മോള് ഇതൊന്നും കണ്ടിട്ടില്ലായിരിക്കും അല്ലേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ഇത് കണ്ടിട്ടില്ല പണ്ടത്തെ കാലത്ത് പ്രായമായവർക്ക് പള്ളിയിൽ പോകാൻ വയ്യാതെ വരുമ്പോ അവർക്കായിട്ട് അച്ഛന് ആനാമെള്ളം കൊടുത്തയക്കുമായിരുന്നു അതുകൊണ്ട് പഴയ ചില വീടുകളിലൊക്കെ ഇത് കാണും ഈ വീട്ടിൽ വെച്ച് കുർബാന വരെ നടന്നിട്ടുണ്ട് താൻ എന്നാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ എന്നതാടു ഞാൻ കുറച്ചു നേരം കൊണ്ടിട്ട് ഇരുന്നോട്ടെ തനിക്ക് എന്നാ പറ്റിയേ ജോളിക്കുട്ടിയും ആ പെണ്ണും വീട്ടിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അവര് വരുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടാവരുത് ഉണ്ടെങ്കിൽ അവർക്ക് തോന്നും ഞാൻ എല്ലാം മറന്ന് അവരെ സ്വീകരിച്ചത് അപ്പൊ തനിക്കൊന്നും മറക്കാൻ ഉദ്ദേശമില്ലേ വഴി തടഞ്ഞ് നാട്ടുകാർ നോക്കിയിരിക്കുമ്പോ എന്നെ കളിയാക്കിയത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാ പ്രസിഡന്റ് സ്ഥാനത്തേക്കാൾ ഞാൻ വില വെച്ചിരുന്ന വേദപാഠത്തിന്റെ ഹെഡ്മാസ്റ്റർ എന്നുള്ള ലേബല് വെട്ടിയത് അച്ഛനും കൂടെ ഉള്ളപ്പോഴാണല്ലോ അതൊക്കെ ആദ്യം ഒന്ന് മറക്കാൻ നോക്കട്ടെ പിന്നെ മതി ബാക്കിയല്ല എന്നാലും മത്തായിച്ച അങ്ങനെയല്ല ഒരു നീണ്ട കത്തി ആ ചങ്കത്തോൻ കുത്തി ഇറക്കിയിരിക്കുന്നേ ഞാൻ ചാകുന്നത് വരെ അത് ആർക്കും അവിടെ നൂരിയെടുക്കാൻ പറ്റത്തില്ല വേണ്ട അതവിടെ നിന്നോട്ടെ എന്നാലും അവർ വീട്ടിലുള്ളപ്പോ ഇഷ്ടക്കേടൊന്നും കാണിക്കരുത് അപ്പോ അതായത് ആ പെണ്ണോട് ആ സ്നേഹം അഭിനയിക്കണമെന്ന് അല്ലേ എടോ കല്യാണം എങ്ങനെ നടന്നതാന്ന് പറഞ്ഞാലും തന്റെ മോഹന്റെ ഭാര്യയല്ലേ പറഞ്ഞപ്പോ എളുപ്പം കഴിഞ്ഞു മകന്റെ കാലേ വീണ് അപേക്ഷിക്കുമ്പോ ഉള്ള വേദന അച്ഛന് മനസ്സിലാകത്തില്ല അങ്ങനെ ചെയ്തിട്ടും അവൻ അനുസരിക്കാത്തപ്പോ ഉണ്ടാകുന്ന നൊമ്പരം അതും അച്ഛന് മനസ്സിലാകത്തില്ല ഈ ജന്മം ആ പെണ്ണിന് മാപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഞങ്ങളുടെ മനസ്സിനെ കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നു
ഗ്രാൻഡമ്മേ, മാമികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അമ്മാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടുകൂടി സാഷ്ടാംഗം യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എപ്പോഴും എന്നേക്കും ആമേൻ. ഏഴര വരെ കാത്തിരുന്നു. പിന്നെ കുരിശ് വരച്ചിട്ട് വേണ്ട ചോറും കറിയൊക്കെ ചൂടാക്കണമെന്നും കരുതി ഇരുന്നതാ. അപ്പച്ചൻ എവിടെ പോയതാ? അപ്പച്ചൻ എന്താ മൗനവ്രതത്തിലാണോ? അങ്ങനത്തെ വ്രതവും ആചാരവും ഒന്നും ഞങ്ങളുടെ ഇടയിലില്ല. ഇന്നത്തെ സാമ്പാറേ ഇന്ദുവിന്റെ പാചകമാ. ഇറച്ചി മീനൊന്നുമില്ലേ? ഒരു പച്ചക്കറി തോട്ടം മുഴുവൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇറച്ചി മീനൊന്നുമില്ലാതെ മനുഷ്യൻ എങ്ങനെയാ ചോറുണ്ടുന്നേ? വയറ് വശത്ത് വന്ന് കേറുമ്പോ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഓരോ പരിഷ്കാരങ്ങള്. അല്ലേ, ഇതന്നെ ഇന്നൊരു പുതുമ. അങ്ങനത്തെ നിർബന്ധമൊന്നും ഇല്ലാത്തതാണല്ലോ. അത് നിങ്ങൾക്ക് തീരുമാനിച്ചാ മതിയോ? നിനക്ക് മെനക്കെടാനൊക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഒരുമാതിരി ഒപ്പീര് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിലൊക്കെ കൈപ്പുണ്യം വേണം, കൈപ്പുണ്യം. ഈ കരിമീനും കോഴിയൊക്കെ അവിയലും സാമ്പാറും ഉണ്ടാക്കുന്ന പോലെ ആർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്റെ കരിമീൻ പൊള്ളിച്ചതിന് എന്നാ ഒരു കുഴപ്പം? വെക്കാറുള്ളപ്പോഴൊക്കെ വയറ് നിറച്ച് തട്ടാറുള്ള ആളാ. അത് ആഹാരം വേസ്റ്റ് ആക്കുന്നത് കർത്താവിനും ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഈ പറഞ്ഞ പ്രിപ്പറേഷനെ പറ്റിയൊക്കെ നിനക്ക് എന്തറിയാം? ടേസ്റ്റ് വേണേ നല്ല പെടയ്ക്കുന്ന പരുവത്തിൽ കിട്ടണം. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ ചെതുമ്പലും കാര്യമൊക്കെ കളഞ്ഞ് വെട്ടിപ്പൊളന്ന് പീസ് പീസ് ആക്കി കണ്ടിച്ചെടുക്കണം. എന്നിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോ പഞ്ചാരയാണോ നാരങ്ങയാണോ ആദ്യം ഇടേണ്ടോന്ന് ചോദിക്കുന്ന ആള് വേണ്ട കരിമീൻ പൊള്ളിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് തന്നെയാ പറ്റി? അല്ലാതെ പിന്നെ കടിച്ചു പൊടിക്കാൻ ഒന്നുമില്ല. ചോറ് കൊണ്ട് വെച്ചാ പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കുന്നേ? വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് പറയാൻ മേലായിരുന്നു, ഞാൻ ഉണ്ടാക്കി വെക്കുമായിരുന്നല്ലോ. എടി, ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവളാ യഥാർത്ഥ ഭാര്യ. കാര്യേഷു മന്ത്രി എന്നാ അറിയാവോ? ആ, നീ ഇതൊക്കെ എങ്ങനെ അറിയാൻ? വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും ഇതൊക്കെ അറിയാൻ പറ്റൂ. അമ്മച്ചി, മീനച്ചാറാ. നോക്കട്ടെ. അപ്പച്ചന് ഇഷ്ടാന്ന് ജോണി പറഞ്ഞപ്പോ ഞാൻ വാങ്ങിയതാ. യേശോ, എന്നാ രുചിയാ! കൂട്ടി നോക്കിയേ, ഉണക്കമീൻ ചമ്മന്തി ഉണ്ട്. ഒന്ന് നിന്നേ, അഭിനയം പഠിച്ചിട്ടുണ്ടോ? വല്ല പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റോ? നാടകം കളി അസലാകുന്നുണ്ട്. കാക്ക,
ഇതാണ് നല്ല ശുദ്ധമായ തോന്നിവാസം. നമ്മൾ കഴിച്ചോന്നൊരു വാക്ക് കർത്താവ് തന്ന അന്നം താണ്ട കാക്കയ്ക്ക് വാരി കൊടുക്കുന്നു. എനിക്കെന്റെ കലി മുഴുവൻ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോ ഇരുന്ന് ചീത്തയായതുമല്ലോ ആയിരിക്കുന്നേ. അതിന്റെ സൈഡ് പിടിച്ചുള്ള സംസാരം നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെച്ചു പൊറിപ്പിക്കാൻ വയ്യാത്ത കാട്ടായങ്ങളെല്ലാം കാണിച്ചാ എന്റെ സ്വഭാവം മാറും. മത്തായുടെ ഒരു മുഖം ഇവരൊക്കെ കണ്ടിട്ടുള്ളൂ. ചിലപ്പോ ആ കൊച്ചൊരു ജന്തുസ്നേഹിയായിരിക്കും. ജന്തുസ്നേഹം നിനക്ക് ഒന്നും മനസ്സിലാകത്തില്ല. പതുക്കെ പതുക്കെ ഓരോ സമ്പ്രദായങ്ങൾ തുടങ്ങി വെക്കുക. ഈശോ അമ്മച്ചി, ഞങ്ങൾ അറിഞ്ഞ അമ്മച്ചിക്ക് ഒരു പിണക്കോ ഇല്ലെന്ന് ഓർത്തോണം. ശനിയാഴ്ച ഞാൻ നോക്കിയിരിക്കും. അപ്പച്ചനെവിടെ? ദേ അവിടെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങുക. ഇന്നലെ അത് നാടകമല്ലായിരുന്നു. സ്നേഹം അഭിനയിക്കാൻ എനിക്കറിയില്ല. അഭിനയവും വേണ്ട അല്ലാത്തതും വേണ്ട. അപ്പച്ച, അപ്പച്ചനറിയോ, എന്റെ അച്ഛന്റെ അമ്മയുടെയും മൂത്ത മോളാ ഞാൻ. ഒരുപാട് സ്നേഹം കൊടുത്തും വാങ്ങിയുമാ ഇത്രയും കാലം കഴിഞ്ഞത്. പെട്ടെന്നത് പോയി പോകുമ്പോ പകരം വെക്കാൻ സ്നേഹം തന്നെ വേണം. പകരം തരുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്. 26 കൊല്ലം അപ്പനും അമ്മയും കൊടുത്ത സ്നേഹത്തിന് ഒരൊറ്റ ഒപ്പുകൊണ്ട് നീ പകരക്കാരി ആയില്ലേ? അത് കൂടുതൽ എന്നാ വേണം? വേണം, എനിക്ക് ജോണിയെ മാത്രം പോരാ, അപ്പച്ചനെ അമ്മച്ചിയും വേണം. തരാം, പക്ഷേ പകരം എനിക്കും ചിലതൊക്കെ വേണം. തരാനൊക്കുവോ? ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മാതാവിന്റെ പേരിൽ ഒരു പള്ളിയുണ്ട് അവിടെ. എന്റെ ആദ്യ കുർബാന മുതല് ഇവന്റെ സ്ഥൈര്യലേപനം വരെ നടന്ന പള്ളി. അവിടെ വെച്ച് ഇവന്റെ കല്യാണം നടത്തുക എന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു. അവിടെ വെച്ച് തന്നെ ഇവന്റെ കൊച്ചിന്റെ മാമോദിസ കാണുക എന്നുള്ളത് എന്റെ അവസാനത്തെ ആഗ്രഹവും. കാരണം എന്നറിയാവോ? എന്റെ ആത്മാവിന്റെ ഭാഗം തന്നെ ആ പള്ളി. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാൻ ഓടിച്ചെല്ലാറുള്ള എന്റെ അമ്മ. ആ പള്ളിക്ക് ഇന്നെ വേണ്ട. ഞാനുമായിട്ടുള്ള ബന്ധവും പരിചയവും അതിന് ബുദ്ധിമുട്ടാവുക. എന്ന് വെച്ചാൽ ഞാൻ എവിടെ ചെല്ലാതിരുന്നാൽ അത്രയും നല്ലതാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് എന്നതാന്ന് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഉണ്ട്. കാരണം അത്ര പെട്ടെന്ന് മറക്കാവുന്ന ബന്ധങ്ങളല്ല എനിക്ക് നഷ്ടമായത്. സാരമില്ലെന്ന് വെക്കുന്നത്, ജോണി എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട്. ചിലതെങ്കിലും നികത്താവുന്നതേ ഉള്ളൂ അപ്പച്ച. നമ്മൾ നാലുപേർ മാത്രം വിചാരിച്ചാ മതി. എന്നെ വെറുക്കരുത്. വെറുക്കാൻ മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പച്ച. സിസിലിയാമ്മ ഈ വഴിക്കൊക്കെ കണ്ടിട്ട് എത്ര നാളായി? ഞാൻ കേട്ടത് നേരാണോ? എന്നാ സിസിലിയാമ്മേ, ആങ്ങളെയും കൂടെ അറിഞ്ഞോണ്ടായിരുന്നു ഇത്? ഏത്? ആ പെണ്ണ് ഒരു ദിവസം ഇവിടെ വന്ന് താമസിച്ചല്ലേ. അത് ആ കൊച്ചു ഒറ്റയ്ക്കല്ലായിരുന്നു, ജോണിക്കുട്ടി ഉണ്ടായിരുന്നു. വന്നപ്പോ നിങ്ങള് കയറ്റി കിടത്തി. പ്രിസ്ക സിസ്റ്റർ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. കർത്താവിനെ നിരക്കുന്ന പണിയാണോ ഇത്? നെകളവല്ലേ നെകളം. നെകളെന്ന് പറഞ്ഞ മൂല പാവാ. അത് സാറാമ്മയ്ക്ക് അറിയാൻ മേലായിരുന്നോ? ആങ്ങളേക്ക് അറിയാൻ മേലായിരുന്നോ? ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നു അല്ല പെങ്ങളെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വന്നു കയറിപ്പം പൊക്കാളം പറയാൻ മേലായിരുന്നോ?
ഞാൻ പന്നിവേലച്ചനോട് അന്വേഷിച്ചു. മൂലഭാവത്തിന് കുംഭസാരം പോലും ഒതുകയില്ലെന്നാ, അറിയാവോ? കാപ്പിയില്ലേ സാറാമേ? ഓ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. സാറാമയ്ക്ക് ഇതൊന്നും സാരമില്ലായിരിക്കും. ദൈവകൃപ കുറവുള്ള കുടുംബത്തിലായിരുന്നല്ലോ എന്നാ പറഞ്ഞാലും. നമ്മുടെ കാര്യം അതുപോലാണോ? ദൈവകൃപയുടെ എട്ടുകളിയുള്ള കുടുംബം അല്ലായിരുന്നോ? നമ്മുടെ വല്യപ്പനെ മാമോദീസ മുക്കിയപ്പോ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്ന് പള്ളിയുടെ പുറത്തിരുന്ന കഥയൊക്കെ ആങ്ങളി കേട്ടിട്ടുണ്ടല്ലോ. കർത്താവിനെ വിശ്വാസമില്ലാത്ത പെണ്ണിനെ കുടുംബാംഗത്തെ പോലെ കാണുക എന്നൊക്കെ പറഞ്ഞ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതാ കർത്താവിന് പ്രസാദമുള്ള പ്രവൃത്തി. പിന്നീട് അവരിങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ശനിയാഴ്ച എന്ന് ആര് പറഞ്ഞു? യോണിക്കുട്ടി. ഇതൊന്നും അങ്ങനെ വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. ശനിയാഴ്ച എന്ന് പറയുമ്പോ അത് ഇന്നല്ലേ. ഇങ്ങ് വരട്ടെ, നിങ്ങക്ക് പറ്റില്ലേ ഞാൻ പറയും. അപ്പൊ ഇന്നിനെ തിരിച്ചു പോകുന്നില്ലേ? ചെന്നിട്ട് അത്യാവശ്യമുള്ളതാ. എന്നാലും കുടുംബം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാനിവിടെ വേണ്ടേ? ജോണിക്കുട്ടി വേണേ നമ്മളെയൊക്കെ വന്ന് കണ്ടേച്ചു പൊക്കോട്ടെ, സാരമില്ല. പക്ഷേ ആ പെണ്ണിന് ഈ പടി കടന്ന് ഇപ്പറ വരെ ഞാൻ സമ്മതിക്കേല. കൊച്ചമ്മ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. വരട്ട, കരച്ചിൽ എന്തും പ്രതീക്ഷിക്കാം. കൊച്ചമ്മ എപ്പോ വന്നു? ഓ കൊച്ചമ്മ എപ്പോ വന്ന? നിനക്കെന്നാ? നിനക്കിപ്പോ കൊച്ചമ്മ എന്നല്ലല്ലോ വേണ്ട. ഇങ് വന്നേ. എന്റെടാ, എന്നാലും നീ ഞങ്ങൾക്ക് ഇട്ട് ചേത്ത് ചെയ്തല്ലോ. കുടുംബത്തിലുണ്ടായിരുന്ന ദൈവകൃപ മുഴുവൻ നീ കളഞ്ഞു കുളിച്ചല്ലോ. ഒന്നും കുറയത്തില്ല കൊച്ചമ്മേ, കുറച്ച് കൂടുമെങ്കിലേ ഉള്ളൂ. കൊറേ കൂടും. കടുത്തിരുത്തി കാച്ചില് പോലുള്ള ഈ പട്ടത്തി പെണ്ണിനെ നീ എന്ന് കെട്ടിയോ അന്ന് കർത്താവ് നിന്റെ പേര് സ്വർഗത്തുനിന്ന് വെട്ടി. ഏതായാലും പറ്റിപ്പോയില്ലേ, ഇനി അങ്ങ് ക്ഷമിക്കാൻ മേലേ. ക്ഷമിക്കണമെന്ന് കർത്താവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിനക്കിപ്പോ തമാശ, പക്ഷെ തമ്പുരാൻ ഓരോന്നിനും കണക്കുണ്ട്. ദൈവത്തിന് മുമ്പ് ചെല്ലുമ്പോ വീട്ടാൻ പറ്റാത്ത കടമായിരിക്കും നിന്റെ ഈ പ്രവൃത്തി. എന്റെ കൊച്ചമ്മേ, ദൈവം ഒരു പലിശക്കാരൻ പത്രോസൊന്നും അല്ല. ഉണ്ടാകുന്ന കടമൊക്കെ പുള്ളിക്കാരൻ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ എഴുതി തള്ളിക്കൊണ്ടിരിക്കുക. ദൈവത്തെ പറ്റി കൊച്ചമ്മേ പഠിപ്പിക്കല്ലേ? കൊച്ചമ്മേ പഠിപ്പിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. വേദപാഠത്തിന് റാങ്ക് മേടിച്ച പയ്യന, ആ ദൈവ ഭയൊക്കെ നീ എവിടെ കൊണ്ട് കളഞ്ഞടാ? ദൈവത്തിന് എന്തിനാ കൊച്ചമ്മേ ഭയക്കുന്നത്? ദൈവം ഒരു പാവമല്ലേ? അതോ പുള്ളിക്കാരനൊരു ക്രൂരനാണോ? തെറ്റ് ചെയ്താലുള്ള ദൈവശിക്ഷയുണ്ടല്ലോ, അത് നീയൊക്കെ വിചാരിക്കുന്നതിനൊക്കെ ഭയങ്കര. കൊച്ചമ്മയ്ക്ക് ഞാൻ ഒരു ചെറിയ വലിയ രഹസ്യം പറഞ്ഞരട്ടെ. ദൈവം ശിക്ഷിക്കില്ല, തെറ്റ് ചെയ്ത അത് ക്ഷമിക്കാനേ പുള്ളിക്കാരനറിയൂ. അപ്പച്ചന് സുഖല്ലേ? സുഖമായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വരെ. ഉണ്ടേച്ചും പോവാൻ സിസിലി അമ്മേ. ഉണ്ണുവോ ഒട്ടുവോ എന്നാന്ന് വെച്ചാ ചെയ്യ്, ഞാൻ പോവുക. എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ തമാശ, ചോദ്യം വരും അങ്ങ് മേളി ചെല്ലുമ്പോ. അന്നേരം ഓർത്തോളും ഞാൻ പറഞ്ഞ നേരാന്ന്. അവൻ SSLC പാസ്സായപ്പോഴേ ഞാൻ പറഞ്ഞതാ ദൈവവിളി ക്യാമ്പി വിടാന്ന്. അപ്പൊ അവനെ കമ്പ്യൂട്ടറിനെ വിട്ടു. കമ്പ്യൂട്ടറിന് ചെറുക്ക നല്ല ചേലായി പഠിച്ച് പാസ്സാകുകയും ചെയ്തു. അതൊരു നല്ല കൊച്ചാ സിസിലിയമ്മേ. സിസിലിയമ്മേ ഒന്ന് മിണ്ടി നോക്ക്. തന്നെത്താൻ അങ്ങ് മിണ്ടിയച്ചാ മതി. ഇതേ ചുമ്മാ രസത്തിനിട്ടോണ്ട് നടക്കുന്നല്ല. എനിക്ക് മനസാക്ഷിയുണ്ട്, മനസാക്ഷി. അതില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഇക്കണക്കിന് പോയാലേ
ഇവിടെ ഉള്ളവരെ പേര് മാറ്റി മത്തായി അയ്യർ എന്നും സാറ അമ്മാളെന്നൊക്കെ ആക്കേണ്ടി വന്നേക്കും. കൊച്ചമ്മേ, അല്ല ഇതെവിടെ പോയി നേരത്തെ? അല്ലേ തന്നെ ഇപ്പഴവിടെ അങ്ങോട്ട് ബസ്? ഞാൻ വല്ല ലോറിയിലും കയറി പോക്കോളാം. അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്നതാ ഉണ്ടായേ? ഓ, അതും ഞാൻ പറഞ്ഞുതരണോ? അങ്ങനെയാണേ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി മടത്തി കയറിക്കോളാം. ആ ഏരിയയിലോട്ടെങ്ങാനും ആ പെണ്ണുമായിട്ട് വന്നാൽ ഞാൻ വല്ല ഉപ്പുതറലോ രാജാക്കാട്ടോ ഉള്ള മഠത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി അങ്ങ് പോകും. പിന്നെ ഈ പ്രദേശത്തോട്ട് വരുകയല്ല, ഉള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഈശോ എന്റെ മീൻകറി. എന്നെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി തള്ളിയിട്ടില്ലല്ലോ അറ്റ്ലീസ്റ്റ് അമ്മച്ചേലും. തനിക്ക് അങ്ങനെയല്ലോ, മരണാനന്തര ക്രിയവർ ചെയ്ത് പുറന്തള്ളിയില്ല തന്നെ. ഞാൻ കാരണം എന്റെ നഷ്ടങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷെ രണ്ട് ബന്ധങ്ങൾക്കിടയിൽ നിൽക്കുമ്പോ ജോണിക്ക് തോന്നുന്ന നിസ്സഹായത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെല്ലാം എനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ കുറ്റബോധം തോന്നുന്നു. നഷ്ടമായ സന്തോഷങ്ങൾക്ക് ഞാൻ പകരാവുന്നുണ്ടോ ജോണി? എന്റെ സന്തോഷം താനാണ്. ഒരിക്കലും അപ്പച്ചനും അമ്മച്ചി അത് മനസ്സിലാക്കും. എന്നോളം തന്നെ താൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പിടികിട്ടുമ്പോ എല്ലാ പിണക്കവും മാറും. തീർച്ചയായും.